ഓം ശ്രീ സായിരാം. 1963 നടന്ന ഒരു സായിലീല. ഭഗവാന്റെ ഒരു ഭക്തന് സംശയം. സ്വാമി വിഭൂതി സൃഷ്ടിക്കുന്നതോ കുപ്പായിക്കകത്ത് ഉണ്ടാക്കിയ രഹസ്യ അറകളിൽ ഒളിപ്പിച്ചു വച്ചിരിക്കുന്നതോ? അന്ന് അഭിമുഖം നൽകിയപ്പോൾ ഭഗവാൻ ഈ സംശയക്കാരനായ യുവാവിനോട് പറഞ്ഞു, നിന്റെ അമ്മയും അമ്മൂമ്മയും ആചാരനിഷ്ഠയുള്ളവരാണ്. അവരോട് കഴിയുന്നത്ര വിഭൂതി ഉണ്ടാക്കി സ്വാമിക്ക് സമർപ്പിക്കാൻ പറയുക. ഭക്തൻ ആ സന്ദേശം കേട്ട് മടങ്ങവേ ഉറപ്പിച്ചു, സൃഷ്ടിക്കാൻ പറ്റുന്നയാൾക്ക് എന്തിനു വിഭൂതി ഉണ്ടാക്കി കൊടുക്കാൻ പറയണം? അപ്പോൾ ഇതിൻ്റെ അകത്ത് എന്തോ പ്രശ്നമുണ്ട്. ഏതായാലും അയാൾ വീട്ടിലെത്തി ഭഗവാന്റെ സന്ദേശം അറിയിച്ചു. അന്നു മുതൽ പരമഭക്തയായ ആ അമ്മയും മുത്തശ്ശിയും പശുവിൻ്റെ ചാണകം താഴെ പോകാതെ ബക്കറ്റിൽ ശേഖരിച്ച് നാമം ജപിച്ച് വിഭൂതി ഉണ്ടാക്കാൻ തുടങ്ങി. ഉച്ചയ്ക്ക് 2 മണിവരെ ഇതായിരുന്നു അവരുടെ പതിവ്. അതിനുശേഷം മാത്രമേ അവർ ആഹാരം പോലും കഴിച്ചിരുന്നുള്ളൂ. ഒടുവിൽ വിഭൂതി പാക്ക് ചെയ്ത് കസ്തൂരിയുടെ പേരിൽ അയക്കുകയും ചെയ്തു. കുറച്ച് വിഭൂതി സഞ്ചികളുമായി യുവാവ് നേരിട്ട് പർത്തിയിലെത്തി. കസ്തൂരിയുടെ മുറിയിൽ വിഭൂതി സഞ്ചികൾ നിറയെ അടുക്കി വച്ചിരിക്കുന്നത് അദ്ദേഹം കണ്ടു. അതിൽ അമ്മയുടെയും മുത്തശ്ശിയുടെയും വിഭൂതി സഞ്ചികളും കണ്ടു. സ്വാമി ഇക്കാര്യം അറിയിച്ചുവോ? അദ്ദേഹം കസ്തൂരിയോട് ചോദിച്ചു. സ്വാമിയെക്കുറിച്ചും ഭക്തന്മാരെക്കുറിച്ചും ഞങ്ങൾ സ്വാമിയോട് ചോദിക്കാറില്ല, കാരണം അത് ഭഗവാൻ ഇഷ്ടമല്ല. ഇതായിരുന്നു കസ്തൂരിയുടെ മറുപടി. ഏതായാലും അന്ന് യുവഭക്തന് സ്വാമി അഭിമുഖം നൽകി. പക്ഷെ വിഭൂതികാര്യം മാത്രം മിണ്ടിയിൽ. കഠിനാധ്വാനം ചെയ്തയച്ച വിഭൂതിയെക്കുറിച്ച് സ്വാമി എന്തെങ്കിലും പറയുമെന്നും ചോദിക്കുമെന്നും പ്രതീക്ഷിച്ചത് വെറുതെയായിപ്പോയി. ഒടുവിലത്തെ ദിനം അഭിമുഖം കിട്ടിയപ്പോൾ ഭക്തൻ സ്വാമിയോട് വിഭൂതിയെക്കുറിച്ച് അങ്ങോട്ട് പറഞ്ഞു. സ്വാമി അത് പൂർത്തീകരിക്കാൻ അനുവദിക്കാതെ പറഞ്ഞു, നിന്റെ അമ്മയും മുത്തശ്ശിയും വ്രതം നോറ്റ് നാമജപത്തോടെ വിഭൂതി ഉണ്ടാക്കിയതും അയച്ചതും ഇപ്പോൾ അത് കസ്തൂരിയുടെ മുറിയിൽ ഇരിക്കുന്നതും എനിക്കറിയാം. പക്ഷേ അതൊന്നും എൻ്റെ കുപ്പായക്കൈയുടെ രഹസ്യ അറകളിൽ നിറയ്ക്കാൻ വേണ്ടി ചെയ്യിച്ചതല്ല. ഇത്രയും പറഞ്ഞു ഭഗവാൻ അങ്ങയുടെ കൈ തെറുത്ത് കയറ്റി, നോക്കൂ അറകളുണ്ടോ എന്ന്. കുടുകൂടെ കണ്ണീരൊഴുക്കി ആ യുവഭക്തൻ ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ മാപ്പിരുന്നു അഭയം തേടി. ഭഗവാൻ ആ യുവാവിനെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, അമ്മയും മുത്തശ്ശിയും ഇത്രകാലം ചെയ്തത് യജ്ഞമായിരുന്നു, അതിൻ്റെ ഫലവും അവർക്ക് ലഭിച്ചു കഴിഞ്ഞു. ജയ് സായിരാം. ജയ്.